പോലീസിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു അന്തിമോപചാരം. കണ്ണീരടക്കാനാകാതെ, വിതുമ്പിയ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനാകാതെ ഒപ്പമുണ്ടായിരുന്നവരും കരഞ്ഞു. വൈകാരിക രംഗങ്ങൾക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 12:30 ആംബുലൻസുകളിൽ അതാത് സ്ഥലങ്ങളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോയി തുടങ്ങി. ഓരോ ആംബുലൻസുകളെയും ഒരു അകമ്പടി വാഹനവും അനുഗമിക്കുന്നുണ്ട്. തമിഴ്നാട്ടുകാരായ 7 പേരുടെയും മൃതദേഹം ആംബുലൻസുകളിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. രാവിലെ 10:30 കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തത്. ലാൻഡ് ചെയ്ത വിമാനത്തിൽ നിന്ന് മൃതദേഹങ്ങൾ അടങ്ങിയ പെട്ടികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് മാറ്റി കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തേക്ക് മൃതദേഹം മാറ്റുകയായിരുന്നു. തുടർന്ന് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മൃതദേഹം ഏറ്റുവാങ്ങി. കേരളത്തിൻ്റെ ജീവനാഡിയായാണ് പ്രവാസികളെ നാം കാണുന്നത്. പ്രവാസ ജീവിതത്തിനിടക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ സംഭവിച്ചത്. 23 മലയാളികളുടെയും 7 തമിഴ്നാട്ടുകാരുടെയും 1 കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ എത്തിച്ചത്. ബാക്കി 14 മൃതദേഹങ്ങളുമായി വിമാനം ദില്ലിയിലേക്ക് പോകും. അതേസമയം കുവൈത്തിലെ ദുരന്തത്തിൽപ്പെട്ട് 25 മലയാളികൾ അവിടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണെന്ന് നോർക്ക CEO അജിത് കോളശ്ശേരി പറഞ്ഞു. ഇതിൽ 7 പേർ ഗുരുതരാവസ്ഥയിലാണ്. 2 പേരെ തിരിച്ചറിയാനുണ്ട്. ഇവരെ വിരലടയാള പരിശോധനയിൽ തിരിച്ചറിയാനായിട്ടില്ല. DNA പരിശോധന പൂർത്തിയാകാൻ 2 ആഴ്ചയെടുക്കും. 5 മലയാളികൾ ഉൾപ്പെടെ 12 പേർ ആശുപത്രി വിട്ടു. എല്ലാവർക്കും സഹായം എത്തിക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന എന്നും നോർക്ക CEO അജിത് കോളശ്ശേരി പറഞ്ഞു. ജി മലയാളം ന്യൂസ്, തിരുവനന്തപുരം, കൊച്ചി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം.